അസലാമലൈക്കും വാഹമത്തു അഹ് താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ആ ചെയ്യുകയാണ് ഒരുപാട് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് പല രോഗങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികൾക്ക് അഥവാ കുട്ടികൾക്കുണ്ടാക്കുന്ന വയറിളക്കം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുന്ന ഛർദി ഛർദ്ദി ഛർദ്ദിക്ക് അതുപോലെ കുഞ്ഞുങ്ങളുടെ മലബന്ധത്തിന് അങ്ങനെ മൂന്ന് വിഷയത്തിന് ഉള്ള ചില ടിപ്സുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന വയറിളക്കം ആ വയറിളക്കത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ചില വിദ്യകളാണ് ആദ്യമായി പറയാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറിളക്കത്തിന് മുക്കണ്ണൻ പെരുക്കിൻ്റെ വേര് ചൂടുവെള്ളത്തിൽ നന്നായി അരച്ച് നന്നായി അരച്ച് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുന്ന വയറിളക്കത്തിന് വലിയ മാറ്റം ഇൻഷാ ഇൻഷാള്ള ഉണ്ടാകുന്നതാണ് അപ്പോൾ പ്രത്യേകം ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വളർന്നു വരുന്ന ഒന്നാണ് മുക്കണ്ണൻ പെരുക്ക് എന്ന് പറയുന്നത് സാധാരണ പെരിക്കിൻ്റെ നമ്മുടെ കുട്ടികൾ അഥവാ പച്ചമലം കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പച്ചമലം ഉണ്ടാകുന്ന സമയത്ത് ഈ പെരിക്കിൻ്റെ ഇല കൊണ്ട് സാധാരണ കോരിയാൽ അത്തരം പച്ചക്കിളറായിട്ട് മലം വരുന്നത് നിൽക്കുന്നതാണ് ഇത് പരീക്ഷിച്ചിട്ട് ഫലം കണ്ടിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ഇനി കുട്ടികൾക്കുണ്ടാക്കുന്ന വയറിളക്കത്തിൻ്റെ ഒരു മറ്റൊരു കാര്യം പറയാം നമുക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ അതിവിടയം അഥവാ ചെറുതേനിൽ അരച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന വയറിളക്കം നിൽക്കാൻ സഹായിക്കുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് അറിവുള്ള ആളുകളിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് ഇനി മൂന്നാമത്തെ കാര്യം അഥവാ വയറിളക്കം ചർദി മുതലായവക്ക് മുഞ്ഞയുടെ വടക്കോട്ട് പോയ വേര് പ്രത്യേകം ശ്രദ്ധിക്കുക മുഞ്ഞയുടെ വടക്കോട്ട് പോയ ആ വേര് പുറ്റുമണ്ണിൽ നന്നായി പുരട്ടി ചുട്ടെടുത്ത് നന്നായി ചുട്ടെടുത്ത് ആ മണ്ണങ്ങ് മാറ്റി ചൂടുവെള്ളത്തിൽ അരച്ചു എന്തു ചെയ്യുക അത് അങ്ങനെ അരച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ ഒറ്റ നേരം കൊണ്ട് തന്നെ ആ അസുഖം ഭേദപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന വയറിളക്കത്തിൻ്റെ മറ്റൊരു ടിപ്സാണ് ജാതിക്ക അത് തേനിൽ നന്നായി അരച്ച് ചേർത്ത് നെല്ലുമണി വലിപ്പത്തിൽ നമ്മുടെ നെൽമണി വലിപ്പത്തിൽ നാൽപ്പത്തഞ്ചാം ദിനം മുതൽ കുട്ടികൾക്ക് നാൽപ്പത്തഞ്ചാം ദിനം മുതൽ അത് നാൽപ്പത്തഞ്ച് ദിവസമായ ആ കുട്ടികൾക്ക് ആ കുട്ടികൾ മുതൽ നൽകാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമെങ്കിലും പ്രായമായ അത് മുതലാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുകയുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം നാൽപ്പത്തഞ്ച് വയസ്സിലും മേപ്പോട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അഞ്ചാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത് മുത്തങ്ങാ കഷായത്തിൽ അതിവിടയും നന്നായി പൊടിച്ചിട്ട് നൽകുകയാണെങ്കിലും ഇത്തരം കുട്ടികൾക്കുണ്ടാക്കുന്ന വയറിളക്കത്തിൽ നിന്ന് മാറ്റം വരും ഇഷ ഇനി ആറ് അതിവിടേയും നന്നായി അരച്ച് മുലപ്പാലിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഛർദിക്ക് സോറി കുഞ്ഞുങ്ങളുടെ ഈ വയറിളക്കത്തിന് വലിയ മാറ്റം വരും ഇനി പറയാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കേൾക്കണം കണ്ടുകൊണ്ടേ നിങ്ങൾ ചെയ്യാവൂ അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുന്ന ഛർദിക്കലിന് കുട്ടികൾ കുട്ടികൾക്കുണ്ടാക്കുന്ന ഛർദിക്കാണ് ഇനി പറയാൻ പോകുന്നത് അതിന് ഒന്നാമത്തെ കാര്യം കൂവളത്തിൻ വേര് തേൻ നന്നായി തേനിൽ അത് അരച്ച് കുട്ടികളുടെ നാവിയിൽ നാവിലെന്തു ചെയ്യുക തൊട്ട് കൊടുക്കുക ഇനി അതുമായി ബന്ധപ്പെട്ട് അഥവാ കുഞ്ഞുങ്ങളുടെ ഛർദിക്ക് രണ്ടാമത്തത് വിഷ്ണുകാന്തി നന്ന് അരച്ചെടുത്ത് പാലിൽ കലക്കി കൊടുക്കുക എന്നാലും കുട്ടികളുടെ ഛർദിക്കലിന് വലിയ മാറ്റം ഉണ്ടാകും ഇനി മറ്റൊന്ന് കുട്ടികളുടെ ഛർദി മാറാൻ രാമച്ചം ചന്ദനം എന്നിവ അരച്ച് കുട്ടികളുടെ നെഞ്ചത്ത് ഇങ്ങനെ തൊട്ട് പുരട്ടുക എന്നാലും കുഞ്ഞുങ്ങളുടെ ഈ ചർദ്ദിക്കലിന് വലിയ മാറ്റം ഇൻഷാല്ലാ ഉണ്ടാകും ഇനി പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ മലബന്ധത്തിന് കുഞ്ഞുങ്ങളുടെ മലബന്ധത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നെല്ലിക്കത്തോട് നന്നായി പൊടിച്ചെടുത്ത് മുലപ്പാലിൽ കൊടുത്താൽ കുട്ടികൾക്കുണ്ടാക്കുന്ന മലബന്ധത്തിൽ നിന്ന് മാറ്റം ഇൻഷാ ഉണ്ടാകുന്നതാണ് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ബ്രഹ്മ്യ നീര് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്തുന്ന ഒന്നാണ് ബ്രഹ്മ്യ ആ ബ്രഹ്മ്യ നീര് തേനിൽ ചേർത്ത് കൊടുത്താലും അതല്ലെങ്കിൽ തേൻ ഇല്ലാതെ കൊടുത്താലും തേൻ ചേർക്കാതെ കൊടുത്താലും കുഞ്ഞുങ്ങളുടെ മലബന്ധത്തിന് നല്ല ആശ്വാസം ഇൻഷാള്ള ലഭിക്കുന്നതാണ് ഇതാണ് സാധാരണ കൊടുത്തു വരുന്ന ഈ ലാസ്റ്റ് പറഞ്ഞതാണ് സാധാരണ കുഞ്ഞുങ്ങൾക്ക് പല ഉമ്മമാരും കൊടുത്തു വരാറുള്ളത് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മലബന്ധത്തിന് മാറ്റം ഇൻഷാള്ള ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി കേട്ടുകൊണ്ട് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് ഫലം ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് ഇൻഷാ അല്ല ഞാൻ മഞ്ചേരി ഭാഗത്താണ് ഇന്ന് പോകുന്നത് ഇൻഷാ ഇൻഷാല്ല മഞ്ചേരി ഭാഗത്ത് ഇന്ന് ഞാൻ ഉണ്ടാകും അള്ളാഹു സുബഹാനുഭവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അതുപോലെ പല നിലക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ അതുപോലെ തന്നെ വിദേശത്ത് ബിസിനസ് നടത്തുന്നവർ നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തുന്നവർ ഇന്ന് രാവിലെ വരെ ഒരു പാവം ഉമ്മ വിളിച്ചുകൊണ്ട് അഥവാ ഈ ഉന്തി കൊണ്ടുപോകുന്ന പെട്ടി വണ്ടിയിൽ കടലക്കച്ചവടം നടത്തിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ച് കച്ചവടം തീരെ ഇല്ല എന്നെ ഉണർത്തി അള്ളാഹു സുബഹാനവത്ത ആല ആ ഉപ്പാക്ക് ഹൈറായ രൂപത്തിൽ കച്ചവടം കൊടുക്കുമാറാവട്ടെ അതുപോലെ വിദേശത്തുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളും ഞാനുമായി ബന്ധമുള്ളവരും അല്ലാത്തവരും എന്നെ ഫോണിലൂടെയും അല്ലാതെയും വിഷമങ്ങൾ ഉണർത്തിയ ഒരുപാട് ജ്യേഷ്ഠ ജ്യേഷ്ഠ അനുജന്മാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല കച്ചവടം കൊടുക്കട്ടെ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അതുപോലെ നാനാജാതി മതസ്ഥരിൽപ്പെട്ട ആളുകളും എന്നോട് സങ്കടം പറയാറുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും അള്ളാഹു പരിഹരിച്ച് കൊടുക്കുമാറാവട്ടെ അലൈക്കും വറഹമത്തല്ലാഹി തആല വാത്തു